പട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 10 എൽ ഡി എഫ് മുന്നേറുന്നു, 7 യു ഡി എഫും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എൽ ഡി എഫ് 13 മുന്നേറുന്നു എന്ന വിവരങ്ങളും വരുന്നു. സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഏറ്റവും അവസാനം ലഭിക്കുന്ന ഔദ്യോഗികവും ഒപ്പം തന്നെ അനൗദ്യോഗികവുമായിട്ടുള്ള കണക്കുകൾ എങ്ങനെയാണ്? വിജിൻ, അനൌദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം 2 പൂർത്തിയാകുമ്പോൾ എൽ ഡി എഫ് 13 വാർഡുകളിലും യു ഡി എഫ് വാർഡുകളിലുമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കയനി വാർഡ് എന്ന് പറയുന്ന യു ഡി എഫിലെ കുത്തകയായ വാർഡ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് യു ഡി എഫ് പിടിച്ചെടുത്ത വാർഡുകളിൽ ഇത്തവണ ആദ്യ റൗണ്ടുകളിൽ വോട്ടെണ്ണിയ വാർഡുകളിൽ ഇപ്പോൾ യു ഡി എഫിനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യു ഡി എഫിന് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ സീറ്റ് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമാണ്. കഴിഞ്ഞ തവണ 7 മാത്രമായിരുന്നു യു ഡി എഫ് വിജയിച്ചിരുന്നത്, അത് 11 ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞതിന് മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ച വാർഡുകളാണിത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഇടത് തരംഗത്തിൽ യു ഡി എഫിന്റെ 7 എൽ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു. ആ വാർഡുകളിൽ 4 ഇപ്പോൾ യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടായിരുന്ന ഒരു വീറും വാശിയും തന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ആദ്യ 2 വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇനി അവസാനത്തെ റൗണ്ടിൽ എണ്ണാനുള്ള വാർഡുകൾ കൂടുതലും എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാർഡുകളിൽ എൽ ഡി എഫിന് അവിടെ വിജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ഏതായാലും ഇപ്പോൾ 2 വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ എൽ ഡി എഫ് 13 യു ഡി എഫ് 11 വാർഡുകളിലുമാണ് ലീഡ് ചെയ്യുന്നത്. തീർച്ചയായും സന്തോഷ്, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം 2 ഇപ്പോൾ വിജയിച്ചതായി പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അതൊന്ന് കയനിയും കുഴിക്കലുമാണ്. ഈ മറ്റിടങ്ങളിലെല്ലാം ലീഡ് നിലയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എൽ ഡി എഫ് 13 യു ഡി എഫ് 11 ലീഡ് ചെയ്യുന്നു. സന്തോഷ് സൂചിപ്പിച്ചതുപോലെ ഈ യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നത് കാണാൻ കഴിയും. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ യു ഡി എഫ് എത്താനുള്ള സാധ്യതയുണ്ട്. അത് യു ഡി എഫിൻ്റെ നിലവിലുള്ള സീറ്റും ഒപ്പം തന്നെ കഴിഞ്ഞ തവണ യു ഡി എഫിന് നഷ്ടപ്പെട്ട സീറ്റും പിടിച്ചെടുത്തതും ചേർത്താണോ ഇപ്പോൾ യു ഡി എഫിൻ്റെ ലീഡ് 11? തീർച്ചയായും മനു, യു ഡി എഫിന് ആശ്വസിക്കാനുള്ള വക നൽകുന്നത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വാർഡുകൾ ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യ 2 വോട്ടെണ്ണി കഴിയുമ്പോൾ യു ഡി എഫിന് ആശ്വാസമാണ്. കാരണം നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലും അവർ ഈ സിറ്റി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വാർഡുകൾ തിരിച്ചുപിടിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഇപ്പോൾ അവർക്ക് വോട്ടെണ്ണൽ ഫലം വരുമ്പോഴും ഈ വാർഡുകളിൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് എൽ ഡി എഫിന് കയനി വാർഡ് എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. യു ഡി എഫ് ഒരു ഘട്ടത്തിലും ആ വാർഡ് നഷ്ടപ്പെടും എന്ന് കരുതിയിരുന്നില്ല. ആ വാർഡ് ഇപ്പോൾ എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് യു ഡി എഫിന് തിരിച്ചടിയാണ്. ഏതായാലും തുടർന്ന് അങ്ങോട്ട് ഇനി 3 റൗണ്ടിൽ എണ്ണാനുള്ള വാർഡുകൾ കൂടുതലും ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള വാർഡുകളാണ്. ആ വാർഡുകളിലെ ഫലം കൂടി പുറത്തു വരുമ്പോഴേക്കും എൽ ഡി എഫിന് നഗരസഭയുടെ ഭരണത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ കൂടിയും യു ഡി എഫ് അവരുടെ സീറ്റ് നില മെച്ചപ്പെടുത്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ നേട്ടമുണ്ടാകാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ആദ്യത്തെ ഫലസൂചനകൾ നൽകുന്ന സൂചന. തീർച്ചയായും സന്തോഷ്, ഇപ്പോൾ 24 ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിൽ 2 മാത്രമാണ് ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം വന്നിട്ടുള്ളത്. മറ്റിടത്തെല്ലാം ലീഡ് ചെയ്യുന്ന നിലകളാണ് ഇപ്പോൾ സൂചിപ്പിച്ചുള്ളത്. എത്ര വോട്ടിൻ്റെ ലീഡാണ് ഈ വാർഡുകളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ ഔദ്യോഗികമായ കണക്കുകൾ സന്തോഷം ലഭിച്ചിട്ടില്ല. അനൌദ്യോഗികമായി അത്തരത്തിലുള്ള കണക്കുകൾ വരുന്നുണ്ടോ? മാറിമറിയാനുള്ള സാധ്യതകൾ ഈ വാർഡുകളിൽ ഉണ്ടോ? കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇത്രയധികം വാർഡുകൾ ഉള്ളത് കൊണ്ട് ഓരോ സ്ഥലത്തെയും കൃത്യമായിട്ടുള്ള ലീഡ് നില എത്രയാണ് എന്നുള്ളത് അനൌദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ഇവിടെ നമുക്ക് പറയുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ കൂടിയും അവിടെ കൗണ്ടിംഗ് ഏജന്റുമാർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിലെ ഈ ട്രെൻഡ് റിസൾട്ട് ഈ ഇതിൽ ഇനി മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ലീഡ്
അറിയാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഫലം രണ്ട് റൗണ്ടുകളിലെ 24 വാർഡുകളിലെ ഫലം വരുമ്പോൾ ഇതേ നിലയിൽ തന്നെ LDF 13 UDF 11 എന്നുള്ള നില തന്നെയായിരിക്കും തുടരുക. അല്പസമയത്തിനകം ഇപ്പോൾ 3 റൗണ്ടിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. അതോടുകൂടി 3 റൗണ്ടിലെ വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നതോടുകൂടി എന്താണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ സൂചന ലഭിക്കും. ഏതായാലും ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് 3 റൗണ്ടിന്റെ വോട്ടെണ്ണൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൗണ്ടിംഗ് ഏജന്റ് അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. LDF നഗരസഭ ഭരണം ഉറപ്പിച്ചു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക്. സന്തോഷ്, കണക്കുകൾ പ്രകാരം ഇപ്പോൾ 14 വാർഡുകൾ LDF നേടിയിരിക്കുന്നു എന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വിജിൽ, അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെയാണ്. LDF കൃത്യമായിട്ടുള്ള നഗരസഭാ ഭരണം നേടുന്നതിനാവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം ഇതിനോടകം നേടിക്കഴിഞ്ഞു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ LDF പ്രവർത്തകർ അവരുടെ വിജയാഹ്ലാദ പ്രകടനവും പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ 3 റൗണ്ടിലെ ഔദ്യോഗികമായിട്ടുള്ള ഫലസൂചനകൾ ലഭിച്ചിട്ടില്ല. ഏതായാലും നിലവിൽ അനൗദ്യോഗികമായി ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് 3 റൗണ്ടിലെ വോട്ടെണ്ണലിൽ LDF ഭൂരിപക്ഷം വാർഡുകളിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായും അവിടെ നിന്നുള്ള ആഹ്ലാദ പ്രകടനങ്ങളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ശക്തമായ മത്സരം നടന്ന ചില വാർഡുകളിലും അതുപോലെ തന്നെ കഴിഞ്ഞ തവണ UDFന് നഷ്ടപ്പെട്ട വാർഡുകളും UDF തിരിച്ചുപിടിക്കുന്നു. അങ്ങനെയാണ് 7 നിന്നും അത് 11 UDFന്റെ സീറ്റ് നില എത്തുന്നത്. എന്നാൽ LDF അവരുടെ എപ്പോഴും കൂടെ നിന്നിരുന്ന സീറ്റുകളെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ്, മുന്നേറുക തന്നെയാണ്. ഒപ്പം സന്തോഷ് നൽകുന്ന കണക്കുകൾ പ്രകാരം, സന്തോഷ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇപ്പോൾ LDF നഗരസഭാ ഭരണം ഉറപ്പിച്ചിരിക്കുന്നു, തുടർ ഭരണം നേടിയിരിക്കുന്നു LDF എന്നതാണ് അനൗദ്യോഗികമായി വരുന്ന കണക്കുകൾ.